Hey guys, welcome back to Rafu Vlog. It's me, Shaz. ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വീണ്ടും ഒരു ഓൺലൈൻ ഏണിംഗ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ആപ്ലിക്കേഷനിൽ നമ്മൾക്ക് 2 രൂപ മുതൽ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും, അതും പേടിഎമ്മിലൂടെ. മറ്റേ ആപ്ലിക്കേഷനിലൊക്കെ നമ്മൾ 100 രൂപയോ 200 രൂപയൊക്കെ ആവണം നമ്മൾക്ക് ചെറുതായിട്ടെങ്കിലൊന്നും വിഡ്രോ ചെയ്യാൻ. ഇവിടെ നമ്മൾക്ക് വെറും 2 രൂപ മുതൽ അങ്ങോട്ടേക്കുള്ള വിഡ്രോയിങ് ഓപ്ഷൻസിൽ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ഹെൽപ്ഫുൾ ആയിട്ടൊരു ആപ്ലിക്കേഷനാണ്. സിമ്പിൾ ടാസ്കുകൾ മാത്രം ചെയ്താൽ മതി നമ്മൾക്ക് ഏണിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒട്ടും ലാഗാക്കുന്നില്ല, ഏതാണ് ഈ ആപ്ലിക്കേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ പോവാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഗൈസ്, ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഈസി ക്യാഷ് എന്നാണ്. പ്ലേ സ്റ്റോറിൽ ഈ ആപ്ലിക്കേഷൻ ഉണ്ട്, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അത് യൂസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തോളാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ നമ്മൾക്ക് എങ്ങനെയാണ് ഏണിച്ച് ഉണ്ടാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ടാവും. ജസ്റ്റ് റീഡ് ചെയ്തിട്ട് പോവാം. സിമ്പിളായിട്ട് നിങ്ങളുടെ ഗൂഗിൾ ഐ ഡി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് നിങ്ങൾ കാണാം. സിമ്പിളായിട്ടുള്ള ഒരു ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നിങ്ങൾ കാണുന്ന ഈ ആപ്ലിക്കേഷനിലൂടെയാണ് പ്രധാനമായിട്ടും നമ്മൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങൾ 0 എമൗണ്ട് എന്ന് കാണിക്കുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ വാലറ്റ് ഇൻഫർമേഷൻസും എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്ന ടാസ്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അതിലൂടെ മനസ്സിലാക്കും നിങ്ങൾ എത്ര ടാസ്കൊക്കെ കംപ്ലീറ്റ് ചെയ്തെന്നുള്ളത്. ഇനി എങ്ങനെയാണ് നമ്മൾക്ക് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യം നോക്കാം. ഓരോ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്താലും അത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, എത്രത്തിലാണ് ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടാവും. അത് മസ്റ്റായിട്ട് റീഡ് ചെയ്തിട്ട് നിങ്ങൾ പ്ലേ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എമൗണ്ട് കിട്ടുന്നതായിരിക്കില്ല. പിന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വെറുതെ നിങ്ങളുടെ നെറ്റ് പോകുന്നല്ലാണ്ട് എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നതല്ല. ഇനി നിങ്ങൾ ഈ വാലറ്റിലേക്ക് വന്നാൽ ഓൾറെഡി ഞാൻ ചെയ്തിരിക്കുന്ന ചെറിയ ടാസ്കിലൂടെ എനിക്ക് കിട്ടിയ ഏണിങ്സ് ഇവിടെ കാണാം. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ വാലറ്റിൽ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം, പെട്ടെന്ന് തന്നെ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ആവില്ല. അതിനുശേഷം നിങ്ങൾ ഫ്രണ്ടിലേക്ക് വന്നിട്ടൊന്ന് റിഫ്രഷും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിനുശേഷം എങ്ങനെയാണ് ഇനി വിഡ്രോ ചെയ്തിട്ട് പേയ്മെൻറ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരിക എന്നുള്ള കാര്യം നോക്കാം. അതിന് തൊട്ട് മുമ്പായിട്ട് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് നോക്കാം. സിമ്പിളാണ്. ഇൻസ്റ്റാൾ നൗ എന്ന് പറയുന്ന ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ ഒരു ടാസ്കും ഇല്ലാതെ പ്ലേ സ്റ്റോറിലേക്കുള്ള നേരിട്ടുള്ള ലിങ്ക് വരും. അതിലൂടെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് നമ്മൾക്ക് അറിയാവുന്ന പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം, അതായിരിക്കും സെക്യൂർ. ഇനി ട്രാൻസാക്ഷനും കാര്യങ്ങളും നിങ്ങളിവിടെ കാണുന്നുണ്ടാവും. നമ്മൾക്ക് ഓൾറെഡി വാലറ്റിലേക്ക് അപ്ഡേറ്റ് ആയിരിക്കുന്ന എമൗണ്ടും കാര്യങ്ങളാണത്. ഇനി എങ്ങനെ അത് വിഡ്രോ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും 2 രൂപ മുതൽ അങ്ങോട്ടേക്ക് നമ്മൾക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, മറ്റൊരു ആപ്ലിക്കേഷനിൽ ഇല്ലാത്ത പോലെ. ജസ്റ്റ് പ്രൊസീഡ് എന്ന് പറഞ്ഞ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പേടിഎം വാലറ്റിലേക്ക് അത് ആഡ് ആയിക്കോളും. അപ്പോൾ നിങ്ങളിവിടെ കാണുന്നുണ്ടാവും എൻ്റെ പേടിഎം നമ്പറിലേക്കാണ് ഇതിപ്പോൾ ആഡായിട്ടുള്ളത്. നിങ്ങൾക്കും ഇങ്ങനെ ചെയ്യാമെന്നതാണ്. അപ്പോൾ വീണ്ടും ഒരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.